നമസ്കാരം അപ്പോൾ ഇന്ന് സ്വാമി വിവേകാനന്ദനെ പറ്റി സംസാരിക്കാമെന്നാണ് കരുതുന്നത് സ്വാമി വിവേകാനന്ദനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാത്തതായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ സ്വാമി വിവേകാനന്ദന് ഇന്ത്യയിൽ ജീവിച്ച മറ്റ് ഹിന്ദു സന്യാസിമാരെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട് സ്വാമി വിവേകാനന്ദൻ സമൂഹത്തിൽ സർവസമ്മതനാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ അദ്ദേഹത്തിനൊരു സ്വീകാര്യത കൂടുതലായി ലഭിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിന് പിന്നിൽ നിരവധിയായ കാരണങ്ങളുണ്ട് ഒരു കാരണമെന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ സ്വയം ഹിന്ദുത്വത്തിൻ്റെ ചട്ടകൂടുകൾക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു വ്യക്തി അല്ല എന്നുള്ള ധാരണ പൊതുസമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന സന്യാസി അദ്ദേഹം ഒരു വലിയ പണ്ഡിതൻ തന്നെയായിരുന്നു ഹിന്ദുമതത്തിന് വേണ്ടി ഹിന്ദുമത നവീകരണത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ചിട്ടുകൊണ്ട് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ആഹ്വാനം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആര്യസമാജം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പൊതുവിൽ പരിഗണിക്കപ്പെടുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്നാൽ സ്വാമി വിവേകാനന്ദൻ ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടല്ല പരിഗണിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പലപ്പോഴും ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയതയുടെ തന്നെ ഒരു പ്രതിനിധിയായിട്ടാണ് പൊതുവിൽ പരിഗണിക്കപ്പെട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായൊക്കെ കൊണ്ടാടുന്നത് ഇതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തെളിവാണ് ഈ സ്വീകാര്യതയുടെ ഒരു തെളിവാണ് അപ്പോൾ സ്വാമി വിവേകാനന്ദന് ഹിന്ദുമതത്തെ പറ്റി മാത്രമല്ല മറ്റു മതങ്ങളെപ്പറ്റിയും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു അദ്ദേഹം മറ്റു മതത്തിൻ്റെ നന്മകളെപ്പറ്റിയും ധാരാളമായി ശ്ലാഘിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം അദ്ദേഹം സർവ്വമത സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയത്തിനൊക്കെ വളരെയധികം പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രസംഗമൊക്കെ വളരെ പ്രശസ്തമാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ ഒട്ടുമുക്കാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ കൊടികളിൽ സ്വാമി വിവേകാനന്ദന് ഒരു സ്ഥാനം നൽകാറുണ്ട് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരത് മുൻപ് തൊട്ടേ നൽകാറുണ്ട് ഇതിനിടയിൽ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ എസ് ഡി പെയുടെ ഒരു കൊടിയിൽ പോലും സ്വാമി വിവേകാനന്ദനെ ആലേഖനം ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ സ്വീകാര്യത സ്വാമി വിവേകാനന്ദനെ സ്വീകരിക്കുക വഴി തങ്ങൾക്ക് കൂടി ലഭിക്കും അത്തരത്തിൽ തങ്ങൾക്ക് ലാഭം ഉണ്ടാകും എന്നുള്ള ചിന്ത തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതൊരു ധാരണയാണോ തെറ്റിദ്ധാരണയാണോ എന്നുള്ളത് മറ്റൊരു വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തമായ ഒരു പ്രയോഗമാണ് അത് കേരളം ഒരു പ്രാന്താലയമാണ് എന്നുള്ള ഒരു വാചകമാണ് ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു വഴിമധ്യ അദ്ദേഹം എറണാകുളത്ത് കുറച്ച് ദിവസങ്ങൾ താമസിക്കുന്നു അപ്പോൾ എറണാകുളത്ത് വെച്ച് ഡോക്ടർ പൽപ്പുവിനെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുമായി അദ്ദേഹം സംസാരിക്കുന്നു അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയെപ്പറ്റി അല്ലെങ്കിൽ സാമൂഹിക അരക്ഷിതാവസ്ഥയെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ അദ്ദേഹം നിരാശയോടുകൂടി പറയുകയാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് അപ്പം എന്താണ് സ്വാമി വിവേകാനന്ദനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ചരിത്രകാരന്മാർ പൊതുവിലെ ഏകസ്വരത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നന്മയാണ് എന്നുള്ളതാണ് അദ്ദേഹം മനുഷ്യത്വത്തിന് ഊന്നൽ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു സ്വാഭാവികമായും കേരളത്തിലെ ദുഷിച്ച ജാതി വ്യവസ്ഥിതിക്കിടയിൽപ്പെട്ട് ഉടലുന്ന കീഴാളരുടെ അല്ലെങ്കിൽ ദളിതരുടെ അവസ്ഥ കണ്ട് മനം നൊന്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്നാണ് പൊതുവിലെ ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെ ആയിരിക്കാം പക്ഷേ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് കാരണം ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ ഞാനിതിനെ വിലയിരുത്തുമ്പോൾ എനിക്കിതിൽ ചില അപാകതകൾ ഉള്ളതായി തോന്നുന്നുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥിതിയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ജാതി വ്യവസ്ഥിതി കേരളത്തിൽ മാത്രമല്ല നിലനിന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല അതിക്രൂരമായ ജാതി വ്യവസ്ഥിതി നിലയിന്നിട്ടുള്ളത് ജാതി എന്ന് പറയുന്നത് എന്താണ് ജാതി എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള രൂപമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് പരോക്ഷമായിട്ടുള്ള ഒരു സംഗതിയാണ് ഹിന്ദു മതം എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും കാണാനോ അനുഭവിക്കാനോ സാധിക്കില്ല അനുഭവിക്കാനും കാണാനും സാധിക്കുന്നത് ജാതികളെ മാത്രമാണ് ഉദാഹരണത്തിന് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ കേശവൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവനെയോ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കില്ല സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നാരായണൻ എന്ന് പറയുന്ന ഒരു ഈഴവനെയോ കേശവൻ എന്ന് പറയുന്ന ഒരു പുലേനയൊക്കെയാണ് അല്ലാതെ ഒരു ഹിന്ദുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പക്ഷെ മൊത്തത്തിൽ ഇവരെയാണ് നാം ഒന്നിച്ച് ഹിന്ദു എന്ന പദം കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ മാത്രം നിലയിന്നിട്ടുള്ള ഒന്നല്ല കേരളത്തിൽ നിലനിന്നിട്ടുള്ളതിനേക്കാളും അതിക്രൂരമായിട്ടുള്ള ജാതി വ്യവസ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിലയിന്നിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ അംബേദ്കർ ജനിച്ച മഹർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നഗരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ അരയിൽ അരയിലൊരു ചൂല് കെട്ടിത്തൂക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അത് കാരണം അവരുടെ ചവിട്ടടികൾ ഭൂമിയെ അശുദ്ധമാക്കും അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അശുദ്ധിയാണ് അതുകൊണ്ട് അവർ തന്നെ അത് മായിച്ച് കളയണം എന്നുള്ളതായിരുന്നു ആ നിയമത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ് എന്ന് നോക്കൂ അല്ലെങ്കിൽ അവർ കഴുത്തിലൊരു കുടം കെട്ടിത്തൂക്കണം എന്നൊരു നിയമമുണ്ടായിരുന്നു കാരണം അവർ സംസാരിക്കുമ്പോൾ ഉമിനീരിൻ്റെ കണങ്ങൾ ഭൂമിയിൽ പതിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ പതിക്കുകയാണെങ്കിൽ ഭൂമിയിൽ അത് മാലിന്യമാണ് ഭൂമി മലിനപ്പെടും അവർണരെ അല്ലെങ്കിൽ സവർണരെ സംബന്ധിച്ചിടത്തോളം ഉന്നത ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാലിന്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് അത്തരത്തിലുള്ള നിയമങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൽ നിലയിന്നിട്ടുള്ള ജാതി വ്യവസ്ഥിതി അത്രക്ക് ക്രൂരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് മഹാരാഷ്ട്രയിൽ മാത്രമാണോ ഇങ്ങനെ നിലനിന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അല്ല ഒട്ടുമുക്കാൽ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാതി വ്യവസ്ഥിതിയുടെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ബീഹാറിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന് കേരളത്തെ പറ്റി മാത്രമേ അറിയുകയുള്ളൂ അല്ലെങ്കിൽ കേരളത്തിലെ ജാതി വ്യവസ്ഥിതിയെപ്പറ്റി മാത്രമേ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അല്ല എന്നുള്ളതാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലം ഒരു പരിവ്രാചകനായി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അലഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെമ്പാടും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് മുൻപ് സൂചിപ്പിച്ച എറണാകുളം സന്ദർശനവും അതിൻ്റെ ഭാഗമായാണ് അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സ്വാമി വിവേകാനന്ദന് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഒക്കെ ജാതി വ്യവസ്ഥിതിയെപ്പറ്റി നല്ല പിടുത്തം ഉണ്ടായിരുന്നു ധാരണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ജനിച്ചു വീണത് ബംഗാളിലെ അതിക്രൂരമായ ജാതി വ്യവസ്ഥിതി കണ്ടുകൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും ഒരു പ്രാന്താലയമാണ് എന്നോ ഉത്തർപ്രദേശ് ഒരു ഭ്രാന്താലയമാണ് എന്നോ ഗുജറാത്ത് ഒരു പ്രാന്താലയമാണോ ആണ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു പന്തി കേട് തോന്നില്ല എന്തായിരിക്കും അതിന് പിന്നിലെ യഥാർത്ഥ കാരണം അതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ജാതി വ്യവസ്ഥിതിയുടെ ഉള്ളിൽപ്പെട്ട് ഉടലുകയായിരുന്ന താഴ്ന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വഴിയുണ്ടായിരുന്നു ഒരു പരിധിവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണത് അത് മതം മാറുക എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ കൂടുതലായി അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ അവരെ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൽ എം എസ് അല്ലെങ്കിൽ സി എം എസ് ക്രൈസ്റ്റ് മിഷണറി സൊസൈറ്റി പോലെയൊക്കെയുള്ള സംഘടനകൾ ഇവർ ധാരാളം പണവും വിഭവങ്ങളും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് ആൾക്കാരെ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്തു മതത്തിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സംഗതിയായിരുന്നു കാരണം അവർക്ക് ധാരാളം പേരെ മതം മാറ്റാനായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിൻ്റെ തീവ്രതയെപ്പറ്റി പഠിക്കാനായിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന് പറയുന്ന റോബിൻ ജെഫ്രി എന്ന് പറയുന്ന കനേഡിയൻ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയാണ് കേരളത്തിൽ നിലനിന്നിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതി അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകൾ വരെ സർക്കാരിനോടുള്ള വെല്ലുവിളികൾ വളരെ നേരിയ മട്ടിലായിരുന്നു എന്നാൽ ആത്മാവിനെ രക്ഷിക്കുന്നതിലും മതപരിവർത്തന പ്രക്രിയയിലും തൽപരരായിരുന്ന ഒരു ഡസനിലധികം ഇംഗ്ലീഷ് മിഷണറിമാരുടെ സംഘടന സ്ഥാപിതമായതോടെ താഴ്ന്ന ജാതിക്കാർക്ക് പുതിയ മാർഗങ്ങൾ കൊടുക്കപ്പെട്ടു യാഥാസ്ഥിതികവും മർദ്ദനപരവുമായ സർക്കാരിൻ്റെ കഴിവില്ലാത്ത വൈദിക ഭരണം മിഷണറിമാർക്ക് അനുകൂല അവസരം നൽകി തൽഫലമായി മിഷണറിമാരുടെ അടുത്തേക്ക് സംരക്ഷണത്തിനും വിശ്വാസം സ്വീകരിക്കുന്നതിനും താഴ്ന്ന ജാതിക്കാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി എന്ന് റോബിൻ ജെഫ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഭാഗം വായിക്കാം അധകൃത വർഗോന്നമനം എന്ന ലക്ഷ്യത്തോടുകൂടിയാണോ യൂറോപ്യൻ മിഷനറിമാർ ഇന്ത്യയിൽ വന്നത് നിശ്ചയമായും അല്ല മതപരിവർത്തനത്തിനും ആത്മാക്കളെ രക്ഷിക്കുവാനുമാണ് അവർ വന്നത് ഒരു വിഭാഗത്തിലെ ആതിഥേയരിൽ പകുതി പേർ അധിക്ഷേപിക്കുകയും അവരുടെ പരിപാടികളെ വേണ്ടത്ര ശക്തിയോടെ എതിർക്കുന്നതിൽ അന്താളിച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ മറ്റേ കൂട്ടർ കൈപിടിച്ച് ഒരു കോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ അപരിചിതമായ അവസ്ഥയായിരുന്നു മിഷണറിമാർക്ക് അനുഭവപ്പെട്ടത് സവർണജാതി ഹിന്ദുക്കൾ മിഷണറിമാരെ വെറുത്തു തള്ളി അവർണ അവരെ തങ്ങളുടെ കുത്തകയുമാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സി എം എസുകാർ റിപ്പോർട്ട് ചെയ്തു അയ്യായിരമോ ആറായിരമോ വരുന്ന അവരുടെ അനുചരന്മാരിൽ പത്തിലധികം നായന്മാർ ഇല്ല അയ്യായിരമോ ആറായിരമോ വരുന്ന അവരുടെ അനുചരന്മാരിൽ പത്തിലധികം നായന്മാർ ഇല്ല തെക്കൻ പ്രദേശങ്ങളിൽ എൽ എം എസ്സുകാരുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല അവർ മാർഗം കൂട്ടിയവരിൽ ബഹുഭൂരിപക്ഷവും ചാർന്നാന്മാരും പറയന്മാരുമായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റം എന്ന് പറയുന്ന ഒരു സാധ്യത അവരുടെ മുൻപിലുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ മതം മാറ്റുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ ധാരാളമായി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മതം മാറിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ജാതിയിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം മതം മാറിക്കഴിഞ്ഞാലും ഒരു പുലയൻ ക്രിസ്ത്യാനിയാകുമ്പോൾ പുലയ ക്രിസ്ത്യാനിയും നാടാർ ക്രിസ്ത്യാനിയാകുമ്പോൾ നാടാർ ക്രിസ്ത്യാനിയുമൊക്കെ ആയിട്ടേ മാറുന്നുള്ളൂ എന്ന് നമുക്കറിയാം ഇന്നും ജാതി വ്യവസ്ഥിതി വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രിസ്തു മതസ്ഥരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് പൊതുവിൽ മതംമാറിയ സവർണരി സുറിയാന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ റോമൻ കത്തോലിക്കർ എന്നുള്ള ഒരു വിഭാഗത്തിലും മതംമാറിയ ദളിതര് ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്ന പറയുന്നൊരു വിഭാഗത്തിലുമാണ് ഇന്ന് നിലകൊള്ളുന്നത് അവർ തമ്മിൽ പൊതുവിൽ ബന്ധത്തിലൊന്നും ഏർപ്പെടാറില്ല അതൊക്കെ മറ്റൊരു വിഷയമാണ് പക്ഷേ ഒരു പരിധിവരെ പ്രത്യക്ഷമായ രീതിയിൽ ജാതി വ്യവസ്ഥിതിയുടെ ക്രൂരതയിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് മതം മാറ്റം അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വിവേകാനന്ദനിലേക്ക് മടങ്ങി വരാം വിവേകാനന്ദൻ എന്ന് പറയുന്ന യാഥാസ്ഥിതിക ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സംസ്ഥാനങ്ങളിലെ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ അനുഭവിക്കുന്ന ക്രൂരതകളിൽ അല്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന സാമൂഹിക അരക്ഷിതാവസ്ഥയിൽ അദ്ദേഹത്തിന് മനം നന്ദിട്ടില്ല കാരണം അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ ജാതി വ്യവസ്ഥിതിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ജാതി വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് അവർ യാതൊരു തരത്തിലുള്ള പോറലും ഏൽപ്പിച്ചിരുന്നില്ല ജാതി നിലനിൽക്കുകയും തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ജാതി നിലനിൽക്കണം എന്ന് തന്നെ ആയിരിക്കണം വിവേകാനന്ദൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് ഗാന്ധിയും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തോട്ടികൾ തോട്ടിപ്പണി തന്നെ ചെയ്യണം അത് ജാതി വ്യവസ്ഥതയെ കൃത്യമായി നിലനിർത്തും അങ്ങനെ സമൂഹത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുമെന്നൊക്കെയാണല്ലോ ഗാന്ധി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും പല ചരിത്രകാരന്മാരും അദ്ദേഹത്തിനെ അത്തരത്തിൽ വിമർശിക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാമി വിവേകാനന്ദനും വ്യത്യസ്തനായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി കേരളത്തിൻ്റെ എടുക്കുമ്പോൾ സ്വാമി വിവേകാനന്ദന് സ്വാഭാവികമായും നിരാശയും ദേഷ്യവും ഒക്കെ തോന്നിയിരിക്കാം കാരണം എന്ന് പറയുന്നത് ഇവിടെ ജാതി വ്യവസ്ഥിതി കൃത്യമായി നിലനിൽക്കുന്നില്ല ജാതി വ്യവസ്ഥിതിയുടെ ഉള്ളിൽപ്പെട്ട് ഉഴലുകയായിരുന്ന താഴ്ന്ന ജാതിക്കാർ ചാന്നാനും പറയനും പുലയനും സാംഭവനും ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് ആ ഹിന്ദു ഹിന്ദുമതത്തിനെതിരായിട്ട് തിരിയുന്ന ഒരു കാഴ്ചയാണ് സ്വാമി വിവേകാനന്ദൻ കണ്ടത് അല്ലെങ്കിൽ ഹിന്ദു മതം തകരുന്ന ജാതി വ്യവസ്ഥിതി തകരുന്ന ഒരു കാഴ്ചയാണ് സ്വാമി വിവേകാനന്ദൻ കണ്ടത് അതാണ് യഥാർത്ഥത്തിൽ വളരെ യാഥാസ്ഥിതികനായ ഒരു ഹിന്ദു ആയിരുന്ന സ്വാമി വിവേകാനന്ദനെ ഇത്തരത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറയാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലായിരുന്നുവെങ്കിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബംഗാളും ഉത്തർപ്രദേശും ഗുജറാത്തും ഒക്കെ ഒരു പ്രാന്താലയമാണ് എന്ന് അദ്ദേഹം പറയേണ്ടിയിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ കേരളവും മറിച്ചൊന്നല്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലായിരുന്നു അദ്ദേഹം എത്തേണ്ടിയിരുന്നത് പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനോവികാരം എന്ന് പറയുന്നത് മനുഷ്യന്മാരോടുള്ള സ്നേഹമല്ല മറിച്ച് ഹിന്ദുത്വത്തോടും ഹിന്ദുത്വത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ജാതി വ്യവസ്ഥിതിയോടുമുള്ള പ്രേമമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇത് വിവേകാനന്ദനെതിരെയുള്ള ഒരു വിമർശനമാണ് മുൻപും ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നാം ഇത്തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പല വിഗ്രഹങ്ങളും ഉടഞ്ഞ് താഴെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതിൽ വിഷമിക്കാനായിട്ട് യാതൊന്നുമില്ല ഉടയേണ്ട വിഗ്രഹങ്ങൾ ഏത് കാലത്തെയാണെങ്കിലും ഉടയപ്പെടേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി കാണാം